ഗുഡ് മോർണിംഗ് രണ്ടാമത് ചാപ്റ്ററിലേക്ക് പോയാലോ നമുക്ക് ഐ ടിയിൽ എന്താണ് ഈ ചാപ്റ്ററിൻ്റെ ഹെഡിങ് ചാപ്റ്ററിൻ്റെ നെയിം എന്താ കമ്പ്യൂട്ടർ ഗെയിംസ് ഇനിയാണ് കമ്പ്യൂട്ടർ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് അതൊന്ന് വായിക്കാം വി യൂസ് കമ്പ്യൂട്ടർ ടു ഡു മെനി തിങ്സ് ഇൻ അവർ ലൈഫ് വി ഡിപ്പെൻഡ് ഓൺ എ കമ്പ്യൂട്ടർ ബിക്കോസ് ഇറ്റ് ക്യാൻ ഡൂ എവറിത്തിങ് അക്കോർഡിംഗ്ലി ആൻഡ് ഫാസ്റ്റ്ലി വി ലിസൺ ടു മ്യൂസിക് വാച്ച് ഫിലിം പ്ലേ വീഡിയോ ഗെയിം ഓർ ഈവൻ കൺട്രോൾ സ്റ്റിൽസ് സാറ്റലൈസ് യൂസിങ് കമ്പ്യൂട്ടേഴ്സ് എന്താണ് പറയുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടറുകളുടെ കമ്പ്യൂട്ടറുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇന്ന് എല്ലാതും നടക്കുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത് ഫിലിം കാണാൻ മ്യൂസിക്കുകൾ കേൾക്കാൻ ഗെയിംസ് ചെയ്യാൻ എല്ലാത്തിനും കമ്പ്യൂട്ടർ യൂസ് ചെയ്യാം യു ഹാവ് ഓൾസോ കമ്പ്യൂട്ടർ അറ്റ് സ്കൂൾ നമ്മൾ സ്കൂളിൽ എന്നുണ്ട് കമ്പ്യൂട്ടർ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ വൺ ആക്ടിവിറ്റി ഡു യു പെർഫോം ഇൻ യർ കമ്പ്യൂട്ടർ ഏത് ആക്ടിവിറ്റിയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും അതിൽ ചെയ്യാൻ ഇഷ്ടമായിട്ടുള്ളത് ഏതാണ് ഏതാ ഇഷ്ടമായിട്ടുള്ളത് നിങ്ങൾക്ക് വിച്ച് വൺ ഡു യു ലൈക്ക് മോസ്റ്റ് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമായിട്ടുണ്ടാവും ഏതാണ് നോ ഡൗട്ട് ഇറ്റ് മസ്റ്റ് ബി ദ ഗെയിം ഒരു ഡൗട്ടും ഇല്ല അല്ലേ എന്താണ് ഗെയിം തന്നെയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും ഇഷ്ടമായിട്ടുള്ളത് അപ്പോൾ കമ്പ്യൂട്ടർ ഗെയിം ആർ നോട്ട് മീൻ ഫോർ ഫൺ എലോൺ കമ്പ്യൂട്ടർ ഗെയിം ഒരു എന്താണ് ഗെയിമായിട്ട് മാത്രം തള്ളി കളയരുത് എന്താണ് ഒരു ഫണ്ണായിട്ട് ഒരു കളിയായിട്ട് എടുക്കാൻ പാടില്ല പിന്നെ എന്തും കൂടെയാണ് ദേ ആർ ഓൾസോ യൂസ്ഡ് ഫോർ ലേണിംഗ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ് ആ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ലേണിങ്ങിന് വേണ്ടിയിട്ടുള്ള ഗെയിമാണ് നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് ഷോൾ വി സീ വാട്ട് ഓൾ ഗെയിം ആർ ദെയർ ഇൻ ദ കമ്പ്യൂട്ടർ എന്തൊക്കെയാണ് ഗെയിംസ് ഉണ്ട് നമുക്ക് കാണാം പ്ലേ ഗെയിം ഇൻ ദ ജി കോംബ്രീസ് ഇൻ യുവർ കമ്പ്യൂട്ടർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ ടീച്ചറുടെ സഹായത്തോടെ എന്ത് ചെയ്യുക നമ്മളോട് ജി കോംബ്രീസ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഗെയിം ചെയ്യാനാണ് പറയുന്നത് എന്ത് ഗെയിമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അണ്ടർസ്റ്റാൻഡ് ദ വേർഡ്സ് വേഡ്സുകൾ മനസ്സിലാക്കാനുള്ളതാണ് നമ്മൾ സ്പെല്ലിങ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം സ്പെല്ലിങ്സ് ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കീബോർഡിൽ പെട്ടെന്ന് തന്നെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈപ്പിങ് ഇപ്പോൾ ചെറിയ കുട്ടികളല്ലേ അപ്പോൾ കീബോർഡിൽ നമ്മൾ കുറേ തെരഞ്ഞു നോക്കിയിട്ട് വേണം ഓരോ ലെറ്റേഴ്സും നമ്മൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടില്ലേ അപ്പോൾ അങ്ങനെ ടൈപ്പിംഗ് നമ്മൾ കീബോർഡ് നന്നായിട്ട് പരിചയപ്പെട്ട് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗെയിംസ് ഉള്ളത് ഡു ഡോണ്ട് യൂസ് ഈ വേർഡ് ഫോളോയിങ് ഡൗൺ എന്താണ് താഴേക്ക് വരുന്ന വേഡ്സിനെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് നിങ്ങൾ കാണുന്നില്ലേ പിന്നെ ചോദിക്കും ടൈപ്പ് ദ ബിഫോർ ദ റീച്ച് ദ ഗ്രൗണ്ട് ഗ്രൗണ്ടിലെത്തുന്നതിന് മുന്നേ താഴത്തെ എത്തുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം അത് ടൈപ്പ് ചെയ്യണം അപ്പോൾ അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് ജി കോംബ്രിസ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതല്ലേ അപ്ലിക്കേഷൻ എജ്യൂക്കേഷൻ ജി കോംബ്രിസ് എന്ന ക്രമത്തിലാണ് നമ്മൾ ഓപ്പൺ ചെയ്യല് ജി കോംബ്രിസ് ഡി ഡിസ്കവേർഡ് ദി കമ്പ്യൂട്ടർ കീബോർഡ് മാനിപ്പുലേഷൻ ബോർഡ് ആൻഡ് ഫോളിംഗ് വേർഡ്സ് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെന്ത് പറഞ്ഞുണ്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വേർഡ്സ് അതിനോടൊപ്പം തന്നെ വായിച്ചിട്ട് ടൈപ്പ് ചെയ്യാനും കൂടെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം നമ്മൾ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ പോയിട്ട് ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ പോയിട്ട് ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ ജി കോംപ്രസ് എന്ന ക്രമത്തിൽ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ ജി കോംപ്രിസ് എന്ന ക്രമത്തിൽ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് വരിക അല്ലേ അല്ല ഫസ്റ്റില് തന്നെ ഉള്ളതാണ് നമുക്ക് എടുക്കേണ്ടത് കീബോർഡാണ് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യും വീണ്ടും നമ്മൾ കീബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുള്ള ഓരോ ലെറ്റേഴ്സ് വരുന്നത് അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേഡ്സ് ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ വേർഡ്സ് നമ്മൾ ചെയ്തു നമ്മൾ കീബോർഡിൽ വരുന്ന വേർഡ്സ് വേഡ്സ് ഞാൻ റണ്ണ് ഹാഡ് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കും അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ രണ്ട് കൈ യൂസ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യാണ് കൂടുതലായിട്ട് നല്ലത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ കീബോർഡിപ്പോൾ ചെറിയ കുട്ടികളായതുകൊണ്ട് കീബോർഡിൽ പെട്ടെന്ന് തന്നെ ലെറ്റേഴ്സ് ഒന്നും തിരഞ്ഞെടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ചെറിയ അവകാശമേ പറ്റുള്ളൂ അപ്പോൾ അത് നമുക്ക് ഫാസ്റ്റാക്കാൻ വേണ്ടിയിട്ടും ലെറ്റേഴ്സ് വായിക്കാനും അതുപോലെ പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ലെവൽ അതുപോലെ തന്നെ വരും നെക്സ്റ്റ് ലെവലിൽ ബൊറ്റലെന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടി ഇ എൽ എൽ ഇങ്ങനെ തിരഞ്ഞു നോക്കിയിട്ട് വേണം ടൈപ്പ് ചെയ്യാൻ ഡി ഒ ഒ ആർ എസ് ഐ ഡി ഇ ഇങ്ങനെ പിന്നെ ഫാസ്റ്റായി ഫാസ്റ്റായിട്ട് വരും പിന്നെ നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഫാസ്റ്റിൽ ഫാസ്റ്റിൽ വേഡ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമുക്കും കൂടുതൽ ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റാകുകയും ചെയ്ത നമുക്ക് കീബോർഡിൽ ലെറ്റേഴ്സൊക്കെ എവിടെയൊക്കെ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കാനും സാധിക്കും അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യുക ഇത്രയും ഭാഗമാണ് ഇപ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ പിന്നെ ഇനി മൂന്നാമത്തെ ചാപ്റ്റർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കണം മൂന്നും നാലും കൂടെ ഒരുമിച്ച് എടുക്കാം അപ്പോൾ എന്തെങ്കിലും ഇതിൽ മനസ്സിലാവാത്തതോ എടുക്കാൻ അതിന് അറിയാത്തതോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ ഇനി ഇതിൽ നോട്ട് എഴുതേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഗെയിംസ് എന്നുള്ളത് ഹെഡിങ് എഴുതി കഴിഞ്ഞിട്ട് ചാപ്റ്ററിൻ്റെ പേരും ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക ഓപ്പണിൻ്റെ ജി കോംപ്രസ് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട് അതുപോലെ എഴുതിയിട്ട് അത് ഓപ്പൺ ചെയ്യുന്ന രീതി എഴുതി വെച്ചാൽ മതി കേട്ടോ